നിങ്ങൾ ഈ ടൈറ്റിൽ കണ്ടതുപോലെ ഇൻഫിനിക്സിന് ബ്രാൻഡ് ആയതാണോ അതോ നമുക്ക് ബ്രാൻഡ് ആയതാണോ എന്ന് അറിയത്തില്ല. കാരണം ഇൻഫിനിക്സ് അടുത്തിടെ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരുന്നു, ഇൻഫിനിക്സ് GT 10 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഓ, ഇതിപ്പം ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ആണ്. നിലവിൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ കിട്ടാൻ പോലും ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് പലപ്പോഴും കാണിക്കുന്നത്. അത്രയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ടാണ് ഇൻഫിനിക്സ് GT 10 Pro എന്ന സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയത്. ഇപ്പോൾ അതിനുശേഷം ഇൻഫിനിക്സ് മറ്റൊരു അത്ഭുതം കൂടി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും, ഇൻഫിനിക്സ് 030 എന്ന പേരിൽ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇൻഫിനിക്സ് 030 5G എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ, ഇത് നമ്മളെ ഞെട്ടിക്കുമോ എന്ന് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് തന്നെ നോക്കാം. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു പാക്കിംഗിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പെസിഫിക്കേഷൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത്. ഇൻഫിനിക്സ് നമുക്കറിയാം, സ്പെസിഫിക്കേഷൻ ഇനി എത്ര ഉയർന്നാലും ഉയരാത്ത ഒന്നുണ്ട്, അതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇൻഫിനിക്സ് ഫോണുകളുടെ ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം ഇൻഫിനിക്സിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സീരീസ് വരുന്ന പേരാണ് 0 എന്ന കാറ്റഗറി. ഇൻഫിനിക്സിന്റെ ലാപ്ടോപ്പ് പോലും 0 വന്നാൽ അതൊരു ഫ്ലാഗ്ഷിപ്പ് ആണ്. അപ്പോൾ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്, പക്ഷേ പ്രൈസിംഗ് മാത്രം അത്ര ഫ്ലാഗ്ഷിപ്പ് ആയിരിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ ബോക്സിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യമേ പറയുന്നത്, 4K 60 FPS ഫ്രണ്ട് ക്യാമറ, 50 MP ഓട്ടോ ഫോക്കസ് ഫ്രണ്ട് ക്യാമറയാണ്, അത് വ്ലോഗിംഗ് ക്യാമറയാണ്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന് ബാക്കിലും ഫ്രണ്ടിലും 4K 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന് വരുന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും മറ്റ് പല ബ്രാൻഡുകളുടെ ഫോണുകളും നൽകാത്ത ഒന്നാണ് ഫ്രണ്ടിലും ബാക്കിലും 4K, അതും 4K 60 ഫ്രണ്ടിലും ബാക്കിലും. ഫോൺ എടുക്കുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുടെ പ്രാധാന്യം പോകും. സിം ഇജക്ടർ പിൻ ഈ ഒരു ഫോണിനകത്ത് ഒട്ടിക്കാനുള്ള സ്ക്രീൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പല ബ്രാൻഡുകളും ചാർജർ പോലും കൊടുക്കാതിരിക്കുമ്പോഴാണ് സ്ക്രീൻ ഗാർഡ് വരെ ബോക്സിനകത്ത് വരുന്നത്, വലിയ കാര്യം. യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ ഇതിന്റെ ബാക്ക് കേസ് ഇതിനകത്ത്, അതുപോലെ 68 വാട്ടിന്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചാർജർ കണ്ടാൽ 68 വാട്ടാണെന്ന് തോന്നുകയില്ല. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി USB Type-C ചാർജിങ് കേബിളാണ്, A to C കേബിളാണ്. ഇത്രയാണ് ഇതിന്റെ ബോക്സിനകത്തുള്ളത്. ഹെഡ്സെറ്റ് ഒഴികെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോക്സിൽ തന്നെ, ഈവൻ സ്ക്രീൻ ഗാർഡ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. യെസ് ദേ ഇരിക്കുന്നു ഇൻഫിനിക്സ് 030 എന്ന 5G സ്മാർട്ട് ഫോൺ. നമ്മളുടെ വീഡിയോ എല്ലാം കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇൻഫിനിക്സിന്റെ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ സ്റ്റിക്കറിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കണം, പലപ്പോഴും അതിനകത്ത് ഗം ഒട്ടിപ്പിടിക്കാറുണ്ട്. എന്തായാലും ഇവിടെ അങ്ങനെ സംഭവിച്ചാൽ വൃത്തിയായിട്ട് വന്നു. ഓക്കെ, ആ ക്യാമറ മൊഡ്യൂളിന്റെയൊക്കെ ഒരു ഭംഗി നോക്കി, വെറൈറ്റി ക്യാമറ മൊഡ്യൂൾ, ഒരു മെറ്റാലിക് പീസ് ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വെറൈറ്റി ക്യാമറ മൊഡ്യൂൾ. ഇത് നോക്കി, ഒരു വീഗൻ ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വരും, വളരെ ലൈറ്റ് വരും, കയ്യിൽ പിടിച്ചിട്ടൊരു പൂ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വെറുതെ പറയുകയല്ല, അത് കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവും. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അത് അത്രത്തോളം ഫീൽ ചെയ്യില്ല, വളരെ ലൈറ്റ് വെയിറ്റ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വെറും 185 gram ഭാരം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കി കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ സൈഡൊക്കെ നോക്കി രണ്ട് ബാക്കും ഇങ്ങനെ ഒഴുകി കർവായി വരുന്നതുകൊണ്ട് തന്നെ വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നും പറയേണ്ടി വരും. വെറും 7.9 mm മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇവിടെയായിട്ട് ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. വലത് സൈഡിലാണ് വോളിയൂം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ പ്രീമിയം ഫീൽ തന്നെ നൽകുന്നുണ്ട്. താഴെയും സ്പീക്കർ ഗ്രില്ല്, അതുപോലെ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, അതുപോലെ സിം ട്രേ ഇവിടെയായിട്ട് കാണാം. ഇടത് സൈഡിൽ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. നമുക്കിനി പ്രധാനമായിട്ടും അറിയേണ്ടതിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്നാണ്. ഞാൻ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. നോക്കട്ടെ, യെസ് ഇത് ഡ്യുവൽ നാനോ, അതായത് മെമ്മറി എക്സ്പാൻഷൻ സാധ്യമല്ല. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലുക്ക് വേറെ ലെവൽ തന്നെയാണ്, 0 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫോൺ 3 വ്യത്യസ്ത കളർ വേരിയന്റിലാണ് വരുന്നത്. അതിനകത്ത് റോം ഗ്രീൻ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയന്റ് മാത്രമാണ് ഇത്തരത്തിൽ വീഗൻ ലെതർ ഫിനിഷുമായിട്ട് വരുന്നത്. മറ്റ് രണ്ട് വേരിയന്റ് ഉണ്ട്, അത് രണ്ട് ഗ്ലാസ് ബോഡിയുമായിട്ടാണ് വരുന്നത്. ഈ 3 കളർ വേരിയന്റിൽ കാണാൻ അടിപൊളി ഇത് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇൻഫിനിക്സ് ആ ഒരു മോഡൽ തന്നെ നമുക്ക് അയച്ചിരുന്നത്. ഇവിടെ 0 എന്നൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ഫോണിനകത്ത് എഴുതിയിരിക്കുന്നത് കാണാം. അതൊരു ഗ്ലോസി ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നോക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ വലിയ രണ്ട് ക്യാമറകളും ഇവിടെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 3 ക്യാമറ, ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ്, ഒരു റിംഗ് ലൈറ്റ് പോലെ കൊടുത്തിട്ടുമുണ്ട്. ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻഫിനിക്സ് എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. എന്റെ പോലെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫോൺ. കാര്യം ഇതിന്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒരു റെസ്പോൺസും ഇതിന്റെ ഒരു ലുക്ക് വൈസും എല്ലാം അടിപൊളി. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഇൻഫിനിക്സിന്റെ ഫോണുകളുടെ വീഡിയോ ആദ്യം ചെയ്ത കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പലരും നമ്മുടെ വീഡിയോക്ക് താഴെ ചോദിച്ചിട്ടുണ്ട് ഇൻഫിനിക്സോ അത് ഏത് ബ്രാൻഡ് എന്ന് ചോദിച്ചവരുണ്ട്, ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ എന്ന് ചോദിച്ചവരുണ്ട്. അവിടെ നിന്നുണ്ടായ ഇൻഫിനിക്സിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയാണ്, അത് പറയാതെ വയ്യ. നിലവിൽ ഇൻഫിനിക്സ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് വീണ്ടും ഒരു ഫോണിലേക്ക് മാറുന്നെങ്കിൽ അത് ഇൻഫിനിക്സ് ഫോൺ തന്നെ വാങ്ങുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം പല ഫോൺ ബ്രാൻഡുകളും ഗ്രീൻ ലൈൻ ഇഷ്യൂവും മറ്റ് പ്രശ്നങ്ങളും ബോർഡ് പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ ഇൻഫിനിക്സ് അവിടെയും വേറിട്ട് നിൽക്കുന്നു. ഉപയോഗിക്കുന്നവർ ആ ബ്രാൻഡിൽ സത്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞോളട്ടെ, എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ്. യെസ്, അപ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നു. കർവ്ഡ് ഡിസ്പ്ലേ മാത്രമല്ല, ഒരു ബെസൽലെസ് ഡിസ്പ്ലേ. നോക്കി ഈ ചിഹ്നം എന്ന് പറയുന്ന ഈ ഒരു ഭാഗമൊക്കെ വളരെ തിൻ സൈസാണ്. അതുപോലെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗവും വളരെ തിൻ ആയിട്ടുള്ള ഒരു സൈസാണ്. ഈ കർവ്ഡ് ഡിസ്പ്ലേ ആയപ്പോഴത്തേക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വേറെ ലെവലിലേക്ക് മാറി. വെറും കർവ്ഡ് ഡിസ്പ്ലേ മാത്രമല്ല, 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്
ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 120Hz റിഫ്രഷ് റേറ്റ് പല സ്മാർട്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞു എന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് ഇൻഫിനിക്സ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 144Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഹയർ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആണ്, ഗെയിം കളിക്കുമ്പോൾ വളരെ മികച്ച ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 950 nits ആണ്. സത്യത്തിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബ്രൈറ്റ്നസ് എന്ന് നമുക്ക് അതിന് വിശേഷിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്കറിയാം 1500 nits വരുന്നുണ്ട്, 2000 nits വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഇത് ബാക്കി കാര്യങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ആകുമ്പോൾ ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ 950 nits അറ്റ്ലീസ്റ്റ് ഒരു 1000 nits പോലും ഇല്ല എന്നുള്ളതൊരു കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു വിസിബിലിറ്റിക്ക് വിഷയങ്ങളൊന്നുമില്ല, ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നമില്ല. നമുക്ക് ഇപ്പം ഞാൻ മാക്സിമം ബ്രൈറ്റ്നസ് വയ്ക്കുമ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേനല്ലേ നല്ല ബ്രൈറ്റ് ആയിട്ട് മാറുന്നേ കാണാം. ഇത് ഇൻഡോർ ലൈറ്റിംഗിലാണ്, അപ്പോൾ ഔട്ട്ഡോറിലേക്ക് പോകുമ്പോൾ അങ്ങനെ വിഷയങ്ങളില്ല. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്ന 10-bit ഡിസ്പ്ലേ ആണ്, കൂടുതൽ കളറുകളെ ഉൾക്കൊള്ളാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ആകും. ഫോണിന്റെ ഡിസ്പ്ലേക്കും ഫോണിന്റെ ബാക്കിനും കോണിങ് ഗൊറില്ല ഗ്ലാസിന് 5 പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് വേരിയന്റ് ഗ്ലാസ് ബോഡിയായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള പോറലുകളോ ഇഷ്യൂസോ ഒന്നും ഫോണിന്റെ ഡിസ്പ്ലേക്കോ ബാക്കിനോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരികയില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8020 എന്ന 5G പ്രോസർ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 700,000+ ആൻഡ്രോയിഡ് സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രോസറിനുണ്ട്. അതായത് എബോ ആവറേജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ച വയ്ക്കുന്നത്. ഗെയിമിങ്ങിനൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. മാക്സിമം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 12GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജും ഉണ്ട്. സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 3.1 ആണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് മനോഹരം തന്നെയായിരിക്കും, അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് HDR അൾട്രയിൽ മാക്സിമം സെറ്റിംഗിൽ കളിക്കാൻ പറ്റും. ഗ്രാഫിക്സ് സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം വരെ കളിക്കാൻ പറ്റും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പം 2-3 ഒരു ഗോസ്റ്റ് ടച്ച് ഫീൽ ഉണ്ടായി. അതർവൈസ് അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോൺ നൽകുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിന് 14 5G ബാൻഡുകളുടെ സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അത്രയും ബാൻഡുകളൊന്നും 5G ഇല്ല, എന്നിട്ട് പോലും 14 5G ബാൻഡുകളുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു ഫോണുമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു വിദേശ രാജ്യത്ത് പോയാലും അവിടെയൊക്കെ ഉള്ള 5G ബാൻഡുകൾ പോലും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ചുരുക്കം. മികച്ച ഗെയിമിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ഫോൺ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെയും ഇതിനകത്ത് ഗെയിം കളിക്കുമ്പോൾ ചൂടായാൽ തണുപ്പിക്കുന്നതിന് വേണ്ടി വേപ്പർ ചേംബർ ടെക്നോളജിയും നൽകിയിട്ടുണ്ട്. ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ 5000mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 68W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. USB Type-C ചാർജിംഗ് പോർട്ടാണ്. ആ കാര്യങ്ങളെല്ലാം ഡീസന്റ്. ഇനി ക്യാമറയിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് 108MP പ്രൈമറി സെൻസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും സാംസങ്ങിന്റെ HM6 എന്ന് പറയുന്ന സെൻസറാണ് ഈ ഒരു പ്രൈമറി സെൻസറായിട്ട് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 13MP ഒരു വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരുന്ന പല ഫോണുകളും വൈഡ് ആംഗിൾ ക്യാമറ ഒഴിവാക്കാറുണ്ട്, പക്ഷേ ഇവിടെ അത് ചെയ്തിട്ടില്ല. അത് 3rd ക്യാമറ ആയിട്ട് 2MP ഒരു ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ 50MP അതും ഫോട്ടോ ഫോക്കസ് സംവിധാനമുള്ള സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 50MP സെൽഫി സെൻസർ ഒക്കെ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ പല സ്മാർട്ട് ഫോണുകളിലും കണ്ടുവരുന്നത്. മാത്രമല്ല ഈവൻ ഒരു ഫോണിനകത്ത് 50MP സെൽഫി സെൻസർ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാവുന്ന വീഡിയോ പലപ്പോഴും ഫുൾ HD റെസൊല്യൂഷൻ മാത്രമാണ് നൽകി വന്ന് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ്. അതായത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 4K 60fps വരെയുള്ള വീഡിയോകൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ഇത്തരത്തിൽ 4K 60fps വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും 4K 60fps സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. മറ്റ് ബ്രാൻഡുകളുടെ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും നൽകാത്ത ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ ഇവിടെ ഇൻഫിനിക്സ് വ്യത്യസ്തമായി. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു 4K നമുക്ക് വ്ളോഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4K, ബാക്കിലും 4K. അപ്പോൾ 2 ക്യാമറകൾ മാറി നമുക്ക് 4K ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിലിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഫിലിമിക് ലുക്ക് തരുന്ന തരത്തിലുള്ള ക്യാമറ രീതിയാണ് ഫിലിം എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇതുപോലെ വൈഡ് ആംഗിൾ 0.6 വൈഡ് ആംഗിൾ ഉപയോഗിച്ചുണ്ട്. പക്ഷേ വൈഡ് ആംഗിളിനകത്ത് 4K 30fps വരെയുള്ള വീഡിയോകൾ എടുക്കാം. പല ഫോണുകളിലും ബാക്ക് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുക്കുമ്പോഴും അത് പ്രൈമറി ക്യാമറയിൽ മാത്രമേ കാണൂ, വൈഡ് ആംഗിൾ കാണില്ല. പക്ഷേ ഇവിടെ വൈഡ് ആംഗിൾ പോലും 4K 30fps കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതുപോലെ നമുക്ക് 3x വരെ നമുക്ക് സൂം ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. പിന്നെ AI ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പോർട്രേറ്റ് ക്യാമറയുണ്ട്. അതുപോലെ സൂപ്പർ നൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഷോർട്ട് വീഡിയോ എടുക്കാൻ, അതായത് 15 സെക്കൻഡ് കുഞ്ഞു വീഡിയോകളൊക്കെ എടുക്കാം. ഡ്യുവൽ വീഡിയോ ഓപ്ഷൻ ഉണ്ട്, അതായത് ബാക്കും ഫ്രണ്ടും ഒരുപോലെ കണ്ടുകൊണ്ട് എടുക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AR സ്പേസ്, സ്കൈ ഷോപ്പ്, പ്രോ പനോരമിക്, ഡോക്യുമെന്റ്സ്, ഇങ്ങനെ പല ഓപ്ഷനുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സെൽഫി ക്യാമറ പോലും സാംസങ്ങിന്റെ സെൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പോലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട്
ആയിട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. ഫോട്ടോകൾ എടുക്കുമ്പോൾ കൈ ഒന്ന് പതറിയാലും ബ്ലെയർ ആകാത്ത നല്ല ഫോട്ടോകൾ നമുക്ക് എടുക്കാൻ ഈ ഒരു ഫോണിൽ സാധിക്കും. ഫോണിനകത്ത് ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 13 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫിനിക്സിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള XOS 13 ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു XOS 13 വന്നപ്പോൾ ഇൻഫിനിക്സിന്റെ യൂസർ ഇന്റർഫേസ് കാര്യമായി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ പഴയകാല ഇൻഫിനിക്സ് ഫോണുകളുടെ വീഡിയോ എടുത്തു നോക്കൂ, അതിനകത്തെല്ലാം പൊതുവെ കുറ്റം പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇൻഫിനിക്സിന്റെ യൂസർ ഇന്റർഫേസ് ഒരുപാട് ബ്ലോട്ട് വേസുകളൊക്കെ ആയിട്ട് വളരെ മോശം യൂസർ ഇന്റർഫേസ് ആയിരുന്നു. അത് നമ്മൾ വീഡിയോ തുറന്ന് പറയാറുണ്ടായിരുന്നു. എന്തായാലും ഇൻഫിനിക്സ് അത് കേട്ടതുപോലെയാണ്. ഇൻഫിനിക്സ് കഴിഞ്ഞ കുറെ കാലമായിട്ട് അത് ക്ലീൻ ചെയ്ത് വരികയാണ് അവരുടെ യൂസർ ഇന്റർഫേസ്. ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്. ഇത്രയും ആപ്ലിക്കേഷൻ ആണ് പുറത്തുനിന്ന് ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്നത്. പിന്നീട് ഇൻഫിനിക്സിന്റേതായിട്ടുള്ള ഈ എക്സ് ക്ലബ്, എക്സ് തീം, ആ എക്സ് സ്റ്റാർട്ട് എന്നുള്ള ഇൻഫിനിക്സിന്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അങ്ങനെ ഇൻഫിനിക്സിന്റേതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസും ആണ് ഇതിനകത്ത് ഉള്ളത്, അല്ലാതെ അധികം ബ്ലോട്ട് വേസുകളില്ല. അതുപോലെ ഈ ഒരു XOS 13 വന്നപ്പോൾ ആ ഫ്രണ്ട് സ്ക്രീനിലുള്ള ആ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ആ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ നോക്കി കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നു. വിവോയുടെ ഫ്രണ്ട് ടച്ച് ഇന്ത്യയിൽ വരുന്ന ആ ഒരു രീതിയല്ല, മറ്റൊരു രീതിയിലാണ് ഫ്രണ്ട് ടച്ച് ഓസ് ചൈനയിലൊക്കെ വരുന്നത്. ആ ഒരു ലേ ഔട്ട് ആണ് എനിക്കിപ്പോൾ ഇത് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഇൻഫിനിക്സിന്റെ ഫോണുകൾ കയ്യിലേക്ക് വന്നാലും അതിനകത്തൊന്നും ഞാൻ സിം കാർഡ് ഇട്ട് ഉപയോഗിക്കാൻ ഞാൻ മുതിർന്നിരുന്നില്ല. കാരണം ഇവരുടെ ഈ ഒരു യൂസർ ഇന്റർഫേസ് തന്നെയായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വരുന്ന ഇൻഫിനിക്സ് ഫോണുകളിൽ നമുക്ക് ധൈര്യമായിട്ട് സിം കാർഡ് ഇട്ട് ഉപയോഗിക്കാമെന്നതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ക്ലീൻ യൂസർ ഇന്റർഫേസ് ആയിട്ടുണ്ട്, അതൊരു ബിഗ് തംസ് അപ്പ്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് കാണുന്ന മറ്റൊരു കുറവെന്ന് പറയുന്നത്, ഇതിനകത്ത് ആൻഡ്രോയിഡ് 13 ആണെങ്കിലും ഒരു അപ്ഡേറ്റേ നമുക്ക് ലഭിക്കൂ, ആൻഡ്രോയിഡ് 14 വരെയുള്ള അപ്ഡേറ്റേ ലഭിക്കൂ, 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റേ നമുക്ക് ലഭിക്കൂ. അതൊരു കുറവാണ്. സാധാരണ ഇന്ന് വരുന്ന ഫോണുകളിൽ 2 മേജർ അപ്ഡേറ്റും 3 സെക്യൂരിറ്റി അപ്ഡേറ്റും ഒക്കെ നൽകാറുണ്ട്. അത്രയെങ്കിലും നൽകണമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. എനിക്ക് ഫോണുകളിനകത്ത് മോണോ സ്പീക്കർ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. പക്ഷേ ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. സൗണ്ടിന്റെ ബാലൻസിംഗ് ഒന്നും പക്കയൊന്നും അല്ല, ഭയങ്കര റിച്ച് ആയിട്ടുള്ള സൗണ്ടും അല്ല, ഓക്കെ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നിങ്ങളിപ്പോൾ കേട്ടല്ലോ. എന്തിനായാലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ കൂടെ ആയപ്പോൾ ഇതിന്റെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് അതിമനോഹരമാണ്. അതുപോലെ സെന്റർ പഞ്ച് ഹോൾ ക്യാമറ വളരെ ചെറിയ സൈസാണ്, ഓവർ സൈസൊന്നും അല്ല. മൊത്തത്തിൽ ഇതിനകത്ത് വീഡിയോ കാണാനൊക്കെ അതിമനോഹരമാണ്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസും കൂടെ ചേർന്നുകൊണ്ടൊരു മനോഹരമായിട്ടുള്ള ഒരു മൾട്ടി മീഡിയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഫോണിന്റെ താഴെയായിട്ട് ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ആകുന്നുണ്ട്. ഫേസ് അൺലോക്ക് സംവിധാനവും കൊടുത്തിട്ടുണ്ട്. അതും സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ ഫാസ്റ്റായി തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. IP53 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് പോലും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് വൈഡ് വൈൻ L1 സപ്പോർട്ട് പോലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നമുക്ക് HD കണ്ടന്റുകൾ ഈ ഒരു ഫോണിനകത്ത് ആസ്വദിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ആവശ്യത്തിൽ അധികമുള്ള കാര്യങ്ങൾ പോലും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം. എന്തിനു പറയുന്നു, വൈഫൈയുടെ പോലും ലേറ്റസ്റ്റ് Wi-Fi 6 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. റോം ഗ്രീൻ, ഗോൾഡൻ അവർ, ഫാന്റസി പർപ്പിൾ എന്നീ 3 കളർ വേരിയന്റിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. നമ്മൾ പരിശോധിക്കുന്ന ഈ ഒരു കളർ വേരിയന്റ് എന്ന് പറയുന്നത് റോം ഗ്രീൻ എന്ന് പറയുന്നതാണ്. ഓർക്കുക, ഇത് മാത്രമാണ് ഈ പറഞ്ഞ വീഗൻ ലെതർ ഫിനിഷുമായിട്ട് വരുന്നത്, മറ്റ് 2 ഗ്ലാസ് ബോഡിയുമായിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജുമായിട്ടാണ് വരുന്നത്. അതിന്റെ ആക്ച്വൽ വില എന്ന് പറയുന്നത് 23,999 ആണെങ്കിലും 2,000 രൂപ ബാങ്ക് ഓഫർ നമുക്ക് ലഭിക്കും. അത് ആക്സിസ് ബാങ്കിന്റെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയിട്ട് 2,000 രൂപ നമുക്ക് കിട്ടും ആ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റ്, ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ പോലും 8GB റാം ഉണ്ട്, അത് 21,999 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 22,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങാം ബാങ്ക് ഓഫർ കൂടെ കഴിച്ചുകൊണ്ട്. അതൊരു മാരകമായ പ്രൈസിംഗ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു 45,000 രൂപയുടെ മുതൽ ഈ ഒരു ഫോണിനകത്ത് ഇൻഫിനിക്സ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ ഒരു ഫോണാണ് ഈ പറഞ്ഞ 22,000 രൂപയ്ക്ക്, കൃത്യമായി പറഞ്ഞാൽ 21,999 നമുക്ക് ബാങ്ക് ഓഫർ കൂടി ചേർത്തുകൊണ്ട് വാങ്ങാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് ഓഫർ ഇല്ലെന്ന് വെച്ചാൽ പോലും 23,999 രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കും. എന്നാലും വാല്യൂ ഫോർ മണി തന്നെയാണ് ഇൻഫിനിക്സ് 030 5G.